സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. BC 721 അസീറിയൻ അധിനിവേശത്തിന് ശേഷം ഗലീലി എന്ന പ്രദേശം ഏതാണ്ട് വൈജാതീയതയിൽ ആണ്ടുപോയ ഒരു ദേശമാണ്. അതുകൊണ്ട് തന്നെ പിൽക്കാലത്ത് അതിനെ വിജാതിയരുടെ ഗലീലി, ഗലീലി ഓഫ് ദി ജെന്റൈൽസ് എന്നാണ് വിളിക്കുന്നത് പോലും. മത്തായി 5. രണ്ടാഴ്ചകൾക്ക് മുൻപ് നാം ധ്യാനിച്ച ഒരു പ്രമേയമാണിത്. ഏഷ്യ 9 മത്തായി 5 ചേർത്ത് വായിച്ചുകൊണ്ട്. എന്നാൽ ക്രിസ്തുവിന്റെ ജീവിതകാലത്ത് ഹെറോദേസ് ആ ദേശം പുതുക്കി പണിയാനുള്ള പ്രവർത്തനങ്ങൾക്ക് രൂപം കൊടുത്തിരുന്നു. അങ്ങനെ ധാരാളം നിർമ്മാണ തൊഴിലാളികൾ ഈ സംരംഭങ്ങളിൽ പങ്കുചേർന്നു. ഇന്ന് സുവിശേഷം മർക്കോസ് 6:1-6 നാഥൻ സ്വദേശമായ ഗലീലയിലെ നസറത്തിൽ ചെല്ലുമ്പോൾ ഉണ്ടാകുന്ന സംഭവ വികാസങ്ങളാണ് നാം ധ്യാനിക്കുന്നത്. അതും അവൻ കേവലം ഒരു നിർമ്മാണ തൊഴിലാളിയാണ് എന്ന ധാരണയിൽ അവന്റെ സ്വന്തം ജനം ചെയ്യുന്ന കാര്യങ്ങൾ. നാഥന്റെ വാക്കുകൾ കേട്ടപ്പോൾ അത് അനന്യവും അസാധാരണവുമാണെന്ന് അവർ തിരിച്ചറിയുന്നുണ്ട്. മറ്റു ഗുരുക്കന്മാരെ പോലെ അല്ല അവൻ പഠിപ്പിക്കുന്നതെന്നും അവർക്കറിയാം. എന്നാൽ അവർ ചോദിക്കുന്നത് അവൻ ആ തച്ചനല്ലേ എന്നാണ്. യഹൂദരുടെ ഇടയിൽ തച്ചൻ, തെക്തോൺ എന്നാൽ മറ്റേത് ന്യായമായ അധ്വാനശീലങ്ങളെ പോലെയും ഉദാത്തമാണെങ്കിലും ഗലീലിയയുടെ സാംസ്കാരിക പശ്ചാത്തലത്തിൽ അതൊരു മാനം കുറഞ്ഞ ജോലിയായിട്ടാണ് പരിഗണിക്കപ്പെട്ടിരിക്കുന്നത്. മാത്രമല്ല അവർ ചോദിക്കുന്നു, ഇവൻ മറിയത്തിന്റെ മകനല്ലേ? അപ്പന്റെ പേര് ചേർത്ത് പറയുന്നത് വളരെ നിർണായകമായ ഒരു സംസ്കാരത്തിൽ അമ്മയുടെ പേര് ചേർത്ത് പറയുന്നതിന് ഒരു നല്ല വിവക്ഷയല്ല ഉള്ളത്. പിൽക്കാലത്ത് യഹൂദ തർക്ക വിചാരങ്ങൾ ക്രിസ്തീയതയുടെ നേരെ ഉയർത്തിയ ഒരു കലഹക്കുടിയും ഇതിനെ സംബന്ധിച്ചായിരുന്നു. യേശു ഒരു അവിഹിത സന്തതിയാണെന്ന് അവർ ആരോപിച്ചപ്പോൾ അങ്ങനെ അവന്റെ ദേശക്കാർ നാഥനിൽ ഇടറി. ഇടർച്ച, സ്കന്താലോൺ എന്നത് വഴിതടസ്സമാണ്. ക്രിസ്തുവിനെ പിൻചെല്ലാനും വിശ്വാസത്തിലേക്ക് നടക്കാനും ഒരുവനെ തടസ്സപ്പെടുത്തുന്ന പ്രതിബന്ധങ്ങളെയാണ് പൊതുവെ തിരുവചനം ഈ വാക്കുകൊണ്ട് കുറിക്കുന്നത്. തന്റെ സ്വന്തം ജനത്തിലും ബന്ധുക്കളുടെ ഇടയിലും ഭവനത്തിലും ഇങ്ങനെ അവൻ പുറന്തള്ളപ്പെടുന്നു എന്നൊരു ധ്വനിയുണ്ടിവിടെ. പ്രവാചകൻ സ്വദേശത്തും ബന്ധുമിത്രാദികൾക്കിടയിലും സ്വഭാവനത്തിലുമല്ലാതെ മറ്റൊരിടത്തും അവഗണിക്കപ്പെടുന്നില്ല എന്ന് പറയുമ്പോൾ ദേശം, ബന്ധുക്കൾ, ഭവനം മുറുകി വരുന്ന ഒരു മരണവൃത്തം പോലെയാണിത്. കഴിഞ്ഞ ദിവസം സ്വർഗത്തിന്റെ വളർച്ചയെ കുറിക്കുന്ന കടുകുമണിയുടെ ഉപമ നാം ചേർത്ത് വായിക്കുകയായിരുന്നു. കടുകുമണിയുടെ കടന്നുകയറ്റം മത്തായി 13 കടുകുമണിയെയും പുളിമാവിനെയും ചേർത്ത് വെച്ചുകൊണ്ട് വിശ്വാസ വളർച്ചയെയും ദൈവരാജ്യത്തെയും പഠിപ്പിക്കുന്നുണ്ട്. മത്തായി 16:6 അവിശ്വാസത്തിന്റെയും ഹൃദയകാഠിന്യത്തിന്റെയും ദൈവനിരാസത്തിന്റെയും പുളിമാവിനെ സൂക്ഷിച്ചു കൊള്ളുവാനും താക്കീതുണ്ട്. ഇത്തരം ഒരു പുളിമാവിന്റെ പടർന്നേറ്റമാണ് ഇന്ന് നാഥന്റെ ബന്ധുക്കളിലും ദേശവാസികളിലും ഉണ്ടാകുന്ന ഈ അനുഭവത്തിന് ആധാരം. ഇൻഫിൽട്രേഷൻ ഓഫ് ആൻ ആന്റി ഗോസ്പൽ, 1 യോഹന്നാൻ 4:3, 2 യോഹന്നാൻ 1:7. സ്വന്തം ഭവനത്തിൽ പോലും അവൻ സ്വീകരിക്കപ്പെടുന്നില്ല. നാഥന്റെ പച്ചയായ ഈ മാനുഷിക ജീവിതാനുഭവങ്ങളെ ഒട്ടും വെള്ളം ചേർക്കാതെയാണ് മർക്കോസ് ലീഹ വിളമ്പുന്നത്. അനപോളജറ്റിക് ഹ്യൂമെയിൻനെസ്, അത് ആ സുവിശേഷത്തിന്റെ ഒരു പ്രത്യേകതയുമാണ്. അതുകൊണ്ട് തന്നെ നാഥൻ നിസ്സഹായനായും പതറിക്കൊണ്ടും തലപെരുത്തു നിൽക്കുന്നത് ഇവിടെ വരച്ചിട്ടിരിക്കുന്നുണ്ട്. നാഥന് അവിടെ അത്ഭുതങ്ങളൊന്നും ചെയ്യാനാകുന്നില്ല. അവൻ തന്റെ ജനത്തിന്റെ ഹൃദയകാഠിന്യം ഓർത്ത് അത്ഭുതപ്പെട്ടു എന്ന് പറയുകയാണ്. തന്റെ ദേശത്തെ ദൈവം വാസമർപ്പിച്ച് വിജാതിയരുടെ ഗലീലിയെ പുതുക്കി പണിയാൻ വന്ന ആ തച്ചൻ തീരെ അവഗണിക്കപ്പെടുന്നു. നമ്മുടെ പാപങ്ങളും വീഴ്ചകളുമല്ല ദൈവത്തെ പരുങ്ങലിലാക്കുന്നത്, നമ്മുടെ ഹൃദയകാഠിന്യമാണ്. ദൈവം ചെയ്യുന്ന മഹത്തായ കാര്യങ്ങൾ നാം പ്രതീക്ഷിക്കുന്നു. നാം ദൈവത്തിൽ നിന്ന് മഹത്തായ കാര്യങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അതേസമയം ദൈവം താഴ്മയോടെ ഒരു മനുഷ്യനായി വന്നു എന്ന അഗ്നസത്യത്തെ സ്വീകരിക്കാൻ നമ്മൾ മടിക്കുന്നുണ്ട്. നാം ദൈവത്തിൽ നിന്ന് അങ്ങനെയൊരു എളിമയുടെ നീക്കം പ്രതീക്ഷിക്കുന്നില്ല എന്നതാണ് ശരി. അഥവാ അത് വളരെ ശക്തമായി നമുക്ക് വെളിപ്പെട്ട് കിട്ടിയാൽ പോലും അതിനെ സ്വീകരിക്കാൻ നാം മടി കാണിക്കുന്നു. ഇതാണ് ഹൃദയകാഠിന്യം. യോഹന്നാൻ 1:11 സുവിശേഷ ആരംഭത്തിൽ തന്നെ ഇത് പ്രസ്താവിച്ചിട്ടുണ്ട്. അങ്ങനെ നാഥൻ വഴിയടഞ്ഞു പോയവരുടെയും വഴിമുട്ടിപ്പോയവരുടെയും വഴിയിടറിയവരുടെയും അതേ പാതകളിലൂടെ തന്നെ തന്നെ നടത്തുകയാണ്. നാം കഴിഞ്ഞ ദിവസം കണ്ടതുപോലെ Hebrews 12 അവൻ നമ്മുടെ മുന്നോട്ടക്കാരനാണ്, നമ്മുടെ വഴിയെ മുൻപേ ഓടിയവൻ. ബലഹീനതകളുടെയും പരിമിതികളുടെയും ആക്കം അവിടെയുണ്ട്, Marcos 4:38. മനമിടിച്ചിലുണ്ട്, Marcos 6:5-6. അറിവ് കേടുണ്ട്, Marcos 13:32. ഭയമുണ്ട്, Marcos 14:31. എന്നാൽ ഈ ഭാവങ്ങളും വേദനകളും ഒക്കെയും കാച്ചിക്കുറുക്കിയ Sankirtanam 22 നാം ഇന്നലെ കാണുകയായിരുന്നല്ലോ. തഴയപ്പെട്ട, ഡിസ്പോസസ്ഡ്, വിരഹദുഃഖം പേർന്ന, ബിറഫ്, അതിൻ്റെ ആഴമുണ്ട് അതിന്. യൂർഗൻ മോൾട്ട്മാൻ എന്നൊരു വിഖ്യാത ദൈവശാസ്ത്രജ്ഞൻ തന്റെ ക്രൂശിതനായ ദൈവം എന്ന മനോഹര സൃഷ്ടിയിൽ ഈ സങ്കീർത്തന ഭാവത്തെ ആധാരമാക്കിക്കൊണ്ട് പരിശുദ്ധ തൃത്വം വിടരുന്നത്, ആഴമേറിയ സ്നേഹാനുഭവത്തിൽ പടരുന്നത് നമുക്ക് മനസ്സിലാക്കി തരുന്നുണ്ട്. പിതാവും പുത്രനും തമ്മിലുള്ള ഗാഢമായ സ്നേഹം. പുത്രന്റെ വേദനകൾ പിതാവിന് അന്യമല്ല, പുത്രൻ പിതാവിനാൽ പരിത്യക്തനുമല്ല. ദൈവിക ഭാവവും ദൈവിക ഉടമ്പടികളും നിറവേറുന്ന ഒരു വേദികയായി ക്രൂശിനെ അദ്ദേഹം വായിച്ചെടുക്കുകയാണ്.
ഇന്നലെ രക്തസ്രാവക്കാരിയായ സ്ത്രീയുടെ കാര്യത്തിലും ജയറോസിന്റെ മകളുടെ കാര്യത്തിലും പൊതുവായൊരു തന്തു ഉണ്ടായിരുന്നു. നാഥൻ അവരെ ഇരുവരെയും മകളെ എന്ന് വിളിക്കുന്നു എന്നതിൽ. ഇന്ന് ഹെബ്രായർ 12:4 മുതൽ മക്കളോട് പിതാവ് കാണിക്കുന്ന വാത്സല്യം പോലെയാണ് ദൈവം നമുക്ക് അനുവദിക്കുന്ന പരീക്ഷണങ്ങൾ എന്നാണ് നാം അവിടെ മനസ്സിലാക്കുന്നത്. നമ്മുടെ ദുഃഖങ്ങൾ ആനന്ദങ്ങളല്ല, വേദനകളാണ് പകരുന്നത്. പക്ഷെ നാം ആ പരീക്ഷണങ്ങളെ ദൈവഹിതം എന്നോണം പുണരുമ്പോൾ അത് ക്രിസ്തുപാഠം തന്നെയാണ്. സുഖങ്ങളെക്കാളേറെ തന്റെ വേദനകളെ പുൽകിയ, തന്റെ കുരിശിനെ പുൽകിയ ക്രിസ്തുവിനെ നാം ഇന്നലെ കാണുകയും ചെയ്തിരുന്നല്ലോ. പരിത്യക്താവസ്ഥയിൽ നിന്ന് പുതുജീവനിലേക്കുള്ള ഉണർവാണ് അങ്ങനെ ഈ സങ്കീർത്തനം. സഹിക്കുന്നവനും ക്രിസ്തുവും ഒന്നായിത്തീരുന്നു. ഇന്നലെ ഈ ഒരു വഴി നടക്കുന്നതിന്റെ സൂചന ഹെബ്രായർ 12 പറഞ്ഞു തുടങ്ങിയിരുന്നു. ഇന്ന് ആ വഴിയിൽ നടക്കുമ്പോൾ നാം തളർന്നേറുന്നതിന്റെ മുട്ടുകുഴച്ചിലും കൈതരിപ്പും സൂചിപ്പിച്ചുകൊണ്ട് ശ്രീഹ പറയുന്നു, നമ്മൾ പരസ്പരം ശക്തിപ്പെടുത്തുവാൻ, ശക്തി നേടുവാൻ, വഴികൾ നേരെയാക്കുവാൻ. ഇന്ന് സങ്കീർത്തനം 103 പിതാവിന്റെ കാരുണ്യവും ഉടമ്പടി വിശ്വസ്തതയും വിളിച്ചോതുന്ന സങ്കീർത്തനമാണത്. പിതാവ് മക്കളോടെന്ന പോലെ എന്ന് സൂചിപ്പിച്ചുകൊണ്ട് എന്റെ ആത്മാവേ ഈ ദൈവസ്നേഹം നീ ഒരിക്കലും മറക്കരുത് എന്ന് പറഞ്ഞുകൊണ്ടാണ് അത് ആരംഭിക്കുന്നത്. ദൈവം പകയുടെയും പ്രതികാരത്തിന്റെയും കോപത്തിന്റെയും ദൈവമല്ല, അവൻ ഔദാര്യവാനായ കാരുണ്യവാനാണ്. ഗോഡ് ഓഫ് ജനറസ് കമ്പാഷൻ. അവൻ മരണക്കുഴിയിൽ നിന്ന് നമ്മെ വിടുവിച്ചു. ദ പിറ്റ് രക്ഷയും വെളിച്ചവും ഒരുപോലെ അനുഭവിക്കുന്ന ഒരു മുഹൂർത്തമാണ് ഈ ഗർത്തത്തിൽ നിന്നുള്ള കരയേറ്റം. നാം തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ ഏഷ്യ 9 പിന്നെ മത്തായി 5 ചേർത്ത് വായിച്ചപ്പോൾ നാം അത് കണ്ടിരുന്നു. എങ്ങനെ വിജാതിയരുടെ ഗലീലിയെ സ്വന്തം ദേശമാക്കി, സ്വന്തമാക്കി, ദൈവം രക്ഷിച്ച് ദീപ്തമാക്കി എന്ന് അവരുടെ മേൽ വലിയൊരു പ്രകാശം ഉദയം ചെയ്തു. ഒരു കാര്യം കൂടി പറഞ്ഞുകൊള്ളട്ടെ, ദൈവത്തിന്റെ മഹാനന്മകളെ ഓർത്തുകൊണ്ട് അവിടുത്തെ സ്തുതിക്കുവൻ ബറാഖ് എന്ന് ക്ഷണിക്കുന്ന സങ്കീർത്തനമാണിത്. മുട്ടുമടക്കുക എന്നാണ് ആ വാക്കിന്റെ അക്ഷരാർത്ഥം. നേരത്തെ ഹെബ്രായരോട് ശ്രീഹ പറഞ്ഞതുപോലെ നാം നമ്മുടെ വിശ്വാസ വഴിയിൽ മുട്ടുകളെ ബലപ്പെടുത്തുമ്പോഴെല്ലാം അത് ഓടിവരാൻ മാത്രമല്ല, ദൈവത്തിന്റെ മുൻപിൽ മുട്ടുമടക്കാൻ വേണ്ടി കൂടിയാണ്.